ദക്ഷിണ മെസപ്പട്ടോമിയയിലെ ഏതാണ്ട് 400 കിലോമീറ്റർ ചുറ്റളവിൽപ്പെടുന്ന എസ്ര, ഉറഹ, ഊസ്, സെലൂക്കിയ, കിനായി എന്നീ പ്രദേശങ്ങളിൽ നിന്ന് ഭാരതത്തിലേക്ക് കുടിയേറിയ യഹൂദ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ പിൻഗാമികളാണ് ക്നാനായ സമുദായം. പൗരസ്ത്യ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും സമൃദ്ധി എന്നും നിലനിർത്തുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് ക്നാനായ സമുദായം. കടലിൻ്റെ സാമീപ്യമുള്ള ജലാശയങ്ങൾ നിറഞ്ഞ പച്ച പുതച്ച കൊടുങ്ങല്ലൂർ, ഇന്ത്യൻ ക്രിസ്ത്യാനിറ്റിയുടെ തൊട്ടിൽ എന്നറിയപ്പെടുന്ന ഈ മണ്ണിലേക്ക് AD 52 യേശുദേവന്റെ വിശ്വാസങ്ങളെ ഹൃദയത്തിലേറ്റി വന്ന തോമാസ് ലീഹായിലൂടെയാണ് ഭാരതത്തിലെ ക്രിസ്തുമതാവിർഭാവം. തുടർന്ന് AD 345 ക്നായിത്തോമന്റെ നേതൃത്വത്തിൽ ക്രിസ്തീയ സന്ദേശങ്ങളും പേറി 400 പേർ ഈ തുറമുഖ പട്ടണത്തിൽ വന്നിറങ്ങി. ഇവരിൽ സിറിയൻ ഓർത്തഡോക്സ് ബിഷപ്പ് മാർ ജോസഫും പുരോഹിതരും സഹപുരോഹിതരും അടങ്ങുന്ന 7 ഗോത്രങ്ങളിൽ നിന്നുള്ള 72 കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. മലനാട്ടിലെത്തിയ തോമാസ് ലീഹായും കിനായിത്തൊമ്മനും വന്നിറങ്ങിയ സ്ഥലം ഇന്ന് മാലിയംകര എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അന്നത്തെ ഭരണാധികാരിയായിരുന്ന ചേരമാൻ പെരുമാൾ കിനായിത്തൊമ്മനും കൂട്ടർക്കും അന്ന് നിലവിലുണ്ടായിരുന്ന 17 ജാതി വ്യവസ്ഥകൾക്കും മേൽ ഉയർന്ന സ്ഥാനവും 72 വിശേഷാധികാരങ്ങളും നൽകി ആദരിച്ചു. തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിന് തെക്കുഭാഗത്തുള്ള പ്രദേശത്ത് പള്ളിക്കും പട്ടണത്തിനും വേണ്ടുവോളം ഭൂമിയും അനുവദിച്ചു. കൂടാതെ വ്യാപാര അനുമതി നൽകി തെക്കും ഭാഗക്കാർ എന്ന് ഇവർ പ്രസിദ്ധരായി. കുടിയേറ്റക്കാർ നാട്ടു ക്രിസ്ത്യാനികളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നില്ല. യഹൂദ വംശജരായ ഇവർ തങ്ങൾ വിട്ടുപോന്ന തെക്കൻ മെസപ്പട്ടോമിയയിൽ വെച്ചു തന്നെ സ്വയം വംശവിവാഹ നിഷ്ഠ പാലിച്ചിരുന്നു. അങ്ങനെ തനിമയിൽ പുലരുന്ന ഒരു ജനതയാണ് ക്നാനായ സമൂഹം. സ്വന്തമായ പാരമ്പര്യങ്ങളും ആചാരാനുഷ്ഠാനങ്ങളുമാണ് ഈ സമുദായത്തിന്റെ തനതാത്മകതയുടെ ആധാരശില. പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും തനിമ നഷ്ടപ്പെടുത്താതെ പാരമ്പര്യങ്ങൾ കാത്തുസൂക്ഷിച്ച പൂർവപിതാക്കന്മാരെ ആദരപൂർവം സ്മരിച്ചുകൊണ്ട് ക്നാനായ സമുദായത്തിന്റെ വിവാഹ ആചാര ചടങ്ങുകൾക്ക് തിരി തെളിയിക്കുകയാണിവിടെ